എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ട്ടോ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. പോത്തിന്റെ കുഴലാണ് ഇത്. പോത്തിന്റെ കുഴലിൽ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോണേ. അപ്പൊ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിലാണ് ഈ സൂപ്പ് കഴിക്കേണ്ടത്. ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും നമ്മൾ കണ്ട. അപ്പൊ നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം. നാലഞ്ച് തവണ കഴുകി വൃത്തിയാക്കി വെച്ചങ്ങനെ ഉണ്ടായി. അധികം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കരുത് കേട്ടാ. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു മജ്ജയുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മജ്ജ പോവും. മജ്ജയാണ് അതിൻ്റെ മെയിൻ സൂപ്പ് വെക്കണതിൻ്റെ കാര്യം. ഇപ്പം ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് കഴുകരുത്. വെട്ടിക്കഴിഞ്ഞ് കഴുകിക്കഴിഞ്ഞാൽ ആ മജ്ജയൊക്കെ പോവും. അതുകൊണ്ടാണ് വെട്ടണതിന് മുമ്പ് നമ്മൾ കഴുകുന്നത്. ഇത് സാധാരണ ഇറച്ചി മേടിക്കുന്ന കടയിൽ തന്നെ അവർ വെട്ടിത്തരും. നമ്മൾ സ്വന്തമായിട്ട് തന്നെ വെട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് വെട്ടുന്നത്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കണം നിങ്ങളൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് വിറക് അങ്ങോട്ട് കീറിയെടുക്കാം. കാരണം ഇതിന് ഒരുപാട് വേഗമുണ്ട്. ഒരുപാട് സമയമായിട്ട് കത്തിക്കേണ്ടി വരും. വിറക് കീറണ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ ഫ്ലാറ്റുകളിലും വലിയ വലിയ വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ വിറക് കീറിയെടുക്കാൻ പറ്റില്ല. കാരണം അവരുടെയൊക്കെ വീട്ടിലൊക്കെ ഇൻ്റർലോക്ക് കട്ടകളല്ലേ വെച്ചേക്കണത്. പടപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉരുളിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം, അതായത് എല്ല് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വെക്കുക. നമ്മൾ കഷ്ണിച്ച് വെച്ചേക്കുന്ന എല്ല് നൈസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ചൂടായിട്ടില്ല. വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ഇടാൻ പറ്റില്ല. കാരണം നമ്മുടെ കൈ വെള്ളും. അടിയിൽ നല്ല ഹെവി തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടായി കഴിഞ്ഞാൽ ആ പരിസരത്തേക്ക് വരാൻ പറ്റില്ല നമുക്ക് കൈയുമായിട്ട്. മഞ്ഞൾ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾ പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. പാകത്തിന് ഉപ്പ് ചേർക്കുക. കല്ലുപ്പാണ് എപ്പോഴും നല്ലത്. പൊടിയുപ്പ് ഇടാതിരിക്കുക. നീളത്തിലരിഞ്ഞ പച്ചമുളകാണ് ഇത്. ഇത്രയും സാധനങ്ങൾ ആദ്യം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി മെയിൻ പരിപാടി ഇത് കത്തിക്കലാണ്. ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ആദ്യമൊക്കെ കത്തിക്കണം. ഇതുപോലെ നല്ല തീയിൽ വിറകും ചിരട്ടയൊക്കെ വെച്ചിട്ട് കത്തിച്ചുകൊണ്ടേ ഇരിക്കുക. ഗ്യാസ് അടപ്പിൽ കുക്കറിൽ വെക്കാതിരിക്കണേ കേട്ടോ നല്ലത്. അവൻ അവിടെ കിടന്ന് വേവട്ട. ജാതിപത്രി തക്കോലം ജസ്റ്റ് ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടാ. മിക്സിയിൽ അടിക്കാതിരിക്കണേ നല്ലത്. കുരുമുളകാണ് കേട്ടോ. ഇത് ഞാൻ വയനാട് പോയപ്പോൾ മേടിച്ചതാ. നല്ല നാടൻ കുരുമുളക, നല്ല എരിവാണ്. ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. ഈ മസാലയൊക്കെ പൊടിക്കുമ്പോൾ ഒരു ഒന്നൊന്നര മണമാണ് കേട്ടോ. ഇത് വലിയ ജീരകമാണ് ചില ആൾക്കാർ പെരിഞ്ചീരകം എന്ന് പറയും. അപ്പം അതും ഇതുപോലെ ചതച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി. ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളുള്ളി എന്നാണ് കേട്ടോ പറയണത്. അപ്പം അതും നമ്മൾ ചതച്ചെടുക്കും. നമ്മുടെ സംഭവം ഇവിടുന്ന് വേവുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ. ഇതേപോലെ കനലായ പിന്നെ കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ചതക്കേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ആയിട്ടുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളത് ഇടുമ്പോൾ പറയാം. ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറായി കത്തിക്കാൻ തുടങ്ങിയിട്ട് കഴിവുള്ളത് സ്ഥിരമായിട്ടാ. ഹെവി ചൂടാണ് ടീമേ. അപ്പോൾ ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് സവാള എടുക്കുക. ഈ ഉള്ളി, ചെറിയ ഉള്ളി നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ആ മസാലക്കൂട്ടുകൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കൈ സൂക്ഷിക്കണം, നല്ല ഹെവി ചൂടാണ്. എനിക്കിപ്പോൾ കുറേ തവണയും പണി കിട്ടണം. അതൊന്ന് വീഡിയോയിൽ ഞാൻ കാണിക്കാനിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കറിവേപ്പിലയാണ്. നല്ല മണമാണിപ്പോൾ. ഇപ്പോൾ തന്നെ സൂപ്പായി. പകുതി വേവായിട്ടുള്ള കേട്ടോ. ഇനിയും കടമ്പുകൾ കിടക്കാനുണ്ട്. ഇനിയും ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കത്തിക്കണം. അടച്ചു വെച്ചിട്ട് നമുക്ക് കത്തിക്കലങ്ങോട്ട് പറയാം. മൂടിപ്പാത്രം വെച്ച് ഇങ്ങനെ വീശിയാണ്ട് കത്തിക്കണം. അതിൻ്റെ അടുത്തേക്ക് എല്ലാം പറ്റില്ല. അത്രയ്ക്ക് ഹെവി ചൂടാണ് ടീമേ. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പയ്യൻ ഐസായിട്ട് ഇറക്കി നോക്കാം. ഇനിയാണ് പൊടിക്കൈകളുള്ളത്. നമ്മൾ ചെറിയൊരു പാനൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് മൂപ്പിക്കണം. ഉള്ളി മൂത്ത് വരുമ്പോൾ പച്ചവെള്ളം വേപ്പിലും ചെറുതായിട്ട് അരിഞ്ഞതാണ്ട.
അപ്പം അതും കൂടി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ചങ്ങനെ സൂപ്പിലേക്ക് ഇടുക. എന്നിട്ട് നൈസായിട്ടൊരു കയ്യിൽ കൊണ്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കണത്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കപ്പിലേക്ക് കുറച്ച് സൂപ്പ് എടുത്ത് മാറ്റാം. കർക്കിടക മാസത്തിൽ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരുന്നുള്ളൂ. ഇതിൻ്റെ കോമ്പിനേഷൻ പുട്ടാണ് കേട്ടോ. പുട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത പുട്ടാണ്. നടുവേദന ഉള്ളവർക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ലൊരു മെഡിസിനാണിത്. ചൂട് പുട്ടിൻ്റെ പൊക്കത്തേക്ക് ഗ്രേവിയോട് കൂടി ആ സൂപ്പ് അങ്ങോട്ട് ഒഴിക്കുക. കടിക്കാൻ പറ്റിയ മാംസമുള്ള ഒരു എല്ലിൻ്റെ കഷ്ണമുണ്ടത്. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ടീമേ. അപ്പോൾ നമ്മുടെ സൂപ്പ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു മജ്ജ ഉണ്ട്. ഇതാണ്ട് നല്ല ശരിക്കും വന്നിട്ടുണ്ട്. ഈ മജ്ജ അതിന് തന്നെ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ കൊട്ടണം. ഇതണ്ട സാധനം വന്ന ഇതണ്ട. ഇതാണ് മജ്ജ. ഇതണ്ട ഇതങ്ങനെ പയ്യ എടുത്തിട്ടുണ്ട. ഏ കർക്കിടക മാസത്തിലാണ് ഇത് കഴിക്കുന്നത്. നല്ല ഹെൽത്തി ആയിക്കോളൂ. ഇനി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ടും ആ ഗ്രേവിയും കൂടി എടുത്തിട്ട് വേണ്ട കുറച്ച് കഴിക്കുക. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ വേപ്പില വേപ്പില മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. നല്ല ദശയാണ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതേണ്ടത് ടീമേ, നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇതൊരു പണിയുള്ള കാര്യമാണ്. ഇത് ഒന്നേകാൽ മണിക്കൂറിട്ട് കത്തിച്ചതാണിത്. പക്ഷേ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മജ്ജയുണ്ട്. അത് കഴിഞ്ഞിത് കടിക്കാനുണ്ട്. പിന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പ്, ആ സൂപ്പ് ഇപ്പോൾ കഴിക്കാൻ ചേരാം. ഭയങ്കര ഹെൽത്തി ഫുഡാണിത്. നമ്മുടെ സൂപ്പ് മസാലയൊക്കെ കറക്റ്റ് പാകമാണ്. ഇതുണ്ടാ ഇത് സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ പയ്യ നൈസായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ടീമേ ഷെയർ ചെയ്യണം കേട്ടോ.